ഇടവത്തിലെ അത്തം കഥകളിയരങ്ങിലെ നിത്യവിസ്മയം കലാമണ്ഡലം ഗോപി ആശാന് 84th പിറന്നാൾ. വടക്കേ മണാളത്ത് ഗോവിന്ദൻ നായർ എന്ന നടന സൗഭാഗം മലയാളത്തിന്റെ സ്വന്തം ഗോപി ആശാൻ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷിക്തനാവുകയാണ്. പാലക്കാട് കോതച്ചുറയിൽ വടക്കേ മണാളത്ത് ഉണ്ണിയാതി നങ്ങമ്മയുടെയും വടക്കത്ത് ഗോപാലൻ നായരുടെയും മൂന്നാമത്തെ മകനായി 1937 ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം തരപ്പെട്ടുവെങ്കിലും പഠനം മുന്നോട്ടു പോയില്ല. കലയും കലാവേദിയും കാത്തിരിക്കുന്നുവെന്ന തോന്നലാവാം മറ്റൊരു വഴിയിലേക്കും ആശാന്റെ മനസ്സുപോയില്ല. നിത്യ ചെലവിന് അല്ലറ ചില്ലറ പണികൾ ചെയ്തു എന്നതൊഴിച്ചാൽ കലാപഠന തുടക്കം തുള്ളലിലായിരുന്നു. കോതറ പരമേശ്വരൻ ആശാൻ നടത്തിയിരുന്ന തുള്ളൽ കളരിയിൽ ചേർന്നു. വേങ്ങോട്ടൂർ നമ്പൂതിരി ആ തുള്ളൽ കളരി നിർത്തിയിടത്തുനിന്നാണ് ഗോപി എന്ന രസപ്പച്ചയുടെ ഉത്ഭവം. മികവാർന്ന വേഷക്കാരെ വാർത്തെടുക്കാൻ വള്ളത്തോൾ തേപ്പിച്ചു നോക്കി മാത്രം ബോധ്യം വന്ന് പ്രവേശനം നൽകിയിരുന്ന കാലത്താണ് വേഷം പഠിക്കാൻ ഗോപി കലാമണ്ഡലത്തിലെത്തുന്നത്. ക്ഷമയോടെ അതിലേറെ ആകാംക്ഷയോടെ കാത്തുനിന്ന ആ പയ്യനെ നോക്കി വള്ളത്തോൾ തീരുമാനം പറഞ്ഞു. തേപ്പിച്ച് കാണണ്ട, ഇവനെ എടുക്കാം. പട്ടിക്കാംതൊടി രാവുണ്ണിമേനോന്റെ മെയ്യും ഗുരു കുഞ്ചുകുറുപ്പിന്റെ ശിരസും ഒന്നായി ചേർന്ന് കഥകളിയുടെ സാക്ഷാത്കാരം ആ 15-കാരനിൽ വള്ളത്തോൾ കണ്ടു. വള്ളത്തോൾ കലാമണ്ഡലത്തിലെ കളരിയിലേക്ക് ചുവട് വെപ്പിച്ചപ്പോൾ കളിയരങ്ങിലെ ഇതിഹാസം ഉദയമാവുകയായിരുന്നു. കല്ലുവഴി ചിട്ടയ്ക്ക് അടുക്കും ചിട്ടയും അഴകും നൽകിയ ആശാന്മാരിൽ പ്രഥമസ്ഥാനീയരായിരുന്ന പത്മനാഭാശാന്റെയും രാമൻകുട്ടി നായരാശാന്റെയും കളരിയിൽ ചൊല്ലിയാടി തെളിഞ്ഞ ഗോപി ആശാൻ കളിപ്രേമികളുടെ മനസ്സിലേക്ക് വളരെ വേഗം ചേക്കേറി. പാരിജാതക്കോലുകൊണ്ടുള്ള പ്രയോഗത്തിൽ തിണർപ്പു വീണ കാൽപാദങ്ങൾ ലോകവേദികൾ കീഴടക്കി. ലവണാസുരവധത്തിലെ കുശനായിട്ടായിരുന്നു ആശാന്റെ അരങ്ങേറ്റമെങ്കിലും ആദ്യാവസാന വേഷക്കാരനിലേക്കുള്ള മാറ്റം വേഗത്തിലായിരുന്നു. കല്ലുവഴിച്ചിട്ടയുടെ ജീവാത്മാവും പരമാത്മാവുമാണ് ഗോപി. പദപ്രയോഗങ്ങളെ മുദ്രയിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിവുള്ള ചുരുക്കം കലാകാരന്മാരിൽ മുൻപൻ. ശരീരനിലയും അംഗോപാംഗ ചലനങ്ങളും നയനാഭിനയവും ഏകോപിപ്പിക്കുന്ന ഗോപി ആശാന്റെ കാലപ്രമാണത്തിന് വർണ്ണനാതീതമായ സൗന്ദര്യമാണ്. മനോധർമാഭിനയത്തിൽ സഹവേഷക്കാരനെ മത്സരിപ്പിക്കുന്ന ആശാൻ അതേ ആവേശത്തോടെ അവരോട് സമരസപ്പെടുന്നതും കാണാം. നിഷ്കർഷയുടെ പര്യായമാണ് ഗോപി ആശാൻ. അണിയറയിലെ തേപ്പിൽ തുടങ്ങി അത് കാണാം. ഓലനെറുക്കിൽ മനയോല കൂട്ടൊരുക്കുന്നത്, മുഖത്തെഴുത്തിൻ്റെ കണിശത, ചുട്ടിയുടെ പൂർണ്ണത, കച്ചവെക്കുന്നതിലെ അച്ചടക്കം ഒക്കെ എന്നും കൃത്യതയോടെ വേണം. ചുട്ടി വെച്ചാൽ പിന്നെ ആട്ടവിളക്കണയാതെ സംസാരമില്ല. പക്ഷേ ആ പുരികക്കൊടികളുടെ ചുളിവിൽ നിന്നളക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യർ കാര്യങ്ങൾ. പച്ചവേഷത്തിൻ്റെ തമ്പുരാൻ,
ഒരുപക്ഷേ ആ വിളിപ്പേര് ആശാന് നന്നേ ബോധിച്ചുവെന്ന് വരാം. പച്ചയുടെ പകർന്നാട്ടത്തിലൂടെ ആസ്വാദകരെ പരമാനന്ദത്തിന്റെ പരകോടിയിൽ നിർത്താനുള്ള മിടുക്ക്. നളൻ, രുക്മാംഗദൻ, കർണൻ, ഭീമൻ, അർജുനൻ, ധർമ്മപുത്രൻ, നീണ്ട 70 കൊല്ലക്കാലം ആട്ടവിളക്കിനു മുന്നിൽ ആശാൻ ആടിത്തീർത്തതത്രയും നവരസവിന്യാസങ്ങളായിരുന്നു. ഓരോ വേദി വിടുമ്പോഴും അദ്ദേഹം കാഴ്ചവെച്ച രസാഭിനയത്തിന്റെ വേലിയേറ്റത്തിൽ ആറാടിയാണ് സദസ്യർ മടങ്ങുക. കർണനും കുന്തിയുമായി ഗോപിയാശാനും കോട്ടയ്ക്കൽ ശിവരാമനാശാനും സംവദിക്കവേ മുന്നിലിരുന്ന് കണ്ണു തുടച്ചവർ എത്രയോ ആണ്. ഇല്ലേ ദയാ നിൻ തനുതല്ലജത്തിൽ എന്ന കുന്തിവിലാപത്തിന് മറുപടിയായി മറുചോദ്യവുമുണ്ട് എന്നുറക്കെ പറഞ്ഞ് കുന്തിയെ വെല്ലുവിളിക്കുന്ന കർണൻ. അവനെ നദിയിലൊഴുക്കിടുമ്പോൾ ഭവതി തന്നെ ഹൃദയത്തിൽ നിറഞ്ഞു ദയവ് തുളുമ്പിയെങ്കിലെന്ന് താക്കീത് നൽകുന്ന കർണനും കുന്തിയും ആസ്വാദകരെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്. ആറു പതിറ്റാണ്ടു നീണ്ട വേഷപ്പകർച്ചയിൽ ആശാനെ തേടിയെത്തിയ നേട്ടങ്ങളുടെ പട്ടിക വലുതാണ്. കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ്, പത്മശ്രീ തുടങ്ങിയവയൊക്കെ ആ തലയെടുപ്പിന്റെ മാറ്റുകൂട്ടി. ഇടയ്ക്ക് അനുവാദമില്ലാതെ കടന്നുവന്ന നട്ടലിനെ ബാധിച്ച രോഗം തൻ്റെ കയ്യിലിരുപ്പിൻ്റെ കണക്കായും ആ ഗുരുതരാവസ്ഥ മറികടന്ന് പൂന്താനം ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കി കലാശം ചവിട്ടിയത് ഗുരുവായൂരപ്പൻ്റെ നിറപ്രസാദമായും കാണുന്നു ഗോപി ആശാൻ. ആട്ടവിളക്കും കേളികൊട്ടുമില്ലാത്ത മഹാമാരിക്കാലത്താണ് മനയോല നറുക്കിനൊപ്പം എഴുത്താണിയും തൻ്റെ കൈകൾക്ക് വഴങ്ങുമെന്ന് ആശാൻ തെളിയിച്ചത്. കണ്ണിനു കണ്ണായ മുത്തേ എൻ്റെ പുന്നാരമുത്തേയുറങ്ങൂ അമ്മയ്ക്കു തേനല്ലേ പൊന്നേ നിനക്കമ്മിഞ്ഞ തന്നുറക്കിട. ഈ വരികളുടെ സൃഷ്ടാവ് സാക്ഷാൽ കലാമണ്ഡലം ഗോപി ആശാനാണ്. കളിയൊഴിഞ്ഞ സായംകാലങ്ങൾ എഴുത്തിനായി മാറ്റിവെക്കുകയാണിപ്പോൾ ആശാൻ. അരങ്ങന്യമാക്കിയ മഹാവ്യാധിയെ എഴുതിത്തോൽപ്പിക്കാനെന്നോണം ഇടവേളയില്ലാതെ ഒരു ദിവസത്തിൻ്റെ വലിയ പങ്കും കഥകളി അരങ്ങിലും അണിയറയിലുമായി ചിലവഴിച്ചിരുന്ന ഗോപി ആശാൻ അടച്ചിടലിൻ്റെ ഈ കാലത്ത് എന്ത് ചെയ്യുകയാവും എന്ന ആകാംക്ഷ കൊണ്ടാണ് ഒരിക്കൽ ആശാനെ ഒന്ന് വിളിച്ചു നോക്കിയത്. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചതും സ്വതസിദ്ധമായ വിനയത്തിൽ ഇത്രമാത്രം പറഞ്ഞു. കൊറോണയല്ലേ, അത് കാരണം കൊണ്ട് സമയം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചിങ്ങനെ കവിത എന്നുള്ള ഛായയിൽ എഴുതുന്നു. പക്ഷേ ഇത് കവിത എന്നൊന്നും ഇതിൽ പറയാൻ വയ്യ. ഇത് കുറേ പച്ച മലയാളത്തിലുള്ള അക്ഷരങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു സാധാരണ പാഠമാലാന്നോ അങ്ങനെ പറയുക, അങ്ങനെ എന്തെങ്കിലും പറയുക നല്ലത്. ഏതായാലും ഛായ കവിത ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അതായിക്കോട്ടെ, എങ്കിലും ശരി, കവിത എന്നൊരു പേരിൽ കാണണ്ട. പക്ഷേ ആ വരികൾ ഗോപി ആശാൻ പകർന്നാടിയ പച്ചവേഷങ്ങൾ പോലെ തന്നെ മനോഹരം. ശതാഭിഷിക്തനാകുമ്പോഴും ഇനി എന്തുണ്ട് ആശയായ മനസ്സിൽ എന്ന് ചോദിച്ചാൽ ഉത്തരം സ്പഷ്ടമായിരിക്കും. ഒരു പകർന്നാട്ടം കൂടി, ഒന്നുകൂടി ചുട്ടിവെക്കാൻ, ഉടുത്തുകെട്ടാൻ, കിരീടമണിയാൻ, പ്രണയാതുരനായി കുണ്ടിന നായക നന്ദിനിയെന്ന് മനോധർമ്മമാടി കളിപ്രേമികളുടെ മനസ്സ് നിറയ്ക്കാൻ ഗുരുവായൂരപ്പ കൃപ. കളിയരങ്ങിൻ്റെ മഹനീയ പച്ച ഇനിയും നീണാൾ വാഴട്ടെ. ധന്യ കിരൺ, മനോരമ ന്യൂസ്.